മലയാളത്തെ രക്ഷിക്കുക, സംസ്കാരത്തെ തിരിച്ചറിയുക എന്ന മുദ്രാവാക്യം ഉയർത്തി കാൽനൂറ്റാണ്ടായി കുവൈറ്റിലെ മലയാളി കുട്ടികളിൽ മാതൃഭാഷയിൽ പ്രാഥമിക പരിജ്ഞാനം നൽകുകയാണ് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കല മാതൃഭാഷാ പ്രോത്സാഹനവുമായി മുന്നിട്ടിറങ്ങിയത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. 20 ഇന്ത്യൻ സ്കൂളുകളുള്ള കുവൈത്തിൽ മലയാളം പഠിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ മാതൃഭാഷാ പഠന പദ്ധതി ആരംഭിച്ചത്. മലയാളത്തെ രക്ഷിക്കുക, സംസ്കാരത്തെ തിരിച്ചറിയുക എന്ന മുദ്രാവാക്യമുയർത്തി കുട്ടികളിൽ പ്രാഥമിക പരിജ്ഞാനം നൽകുകയാണ് സമിതി. 1990-ൽ ആരംഭിച്ച പഠന പദ്ധതി ഇറാഖ് അധിനിവേശത്തെ തുടർന്ന് 5 വർഷം നിർത്തേണ്ടി വന്നിരുന്നു. എന്നാൽ 95-ൽ വീണ്ടും രാജ്യത്തെ 17 കേന്ദ്രങ്ങളിലായി 320 കുട്ടികളുമായി മാതൃഭാഷാ ദൗത്യം പുനരാരംഭിച്ചു. നാട്ടിൽ നിന്നെത്തിയ KV രാമകൃഷ്ണൻ മാസ്റ്ററാണ് ഇത്തവണ സാൽമിയ, അബ്ബാസിയ മേഖലകളിൽ പരിശീലന കളരിക്ക് നേതൃത്വം നൽകിയത്. 100 കേന്ദ്രങ്ങളിലായി 2000-ലധികം വിദ്യാർത്ഥികളാണ് ഈ വേനലവധിക്കാലത്ത് സൗജന്യ മാതൃഭാഷയോടനേക്ക് കല ലക്ഷ്യമിടുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ മറ്റന്നാൾ K. സേതു ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി MA ബേബി മുഖ്യ അതിഥിയായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കുവൈത്ത്.